ആലപ്പുഴയെ നടുക്കിയ ഇരട്ടക്കൊലപാതകത്തിൽ ആഭ്യന്തര വകുപ്പിനെയും പോലീസിനെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാക്കൾ. പിണറായി ഭരണത്തിൽ കേരളം ചോരക്കളമായി മാറിയെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP പറഞ്ഞു. ആലപ്പുഴയിലെ SDPI BJP നേതാക്കളുടെ കൊലപാതകത്തെ അപലപിച്ചായിരുന്നു സുധാകരന്റെ പ്രതികരണം. കേരളത്തിൽ നിയമവാഴ്ച തകർന്നതിന് തെളിവാണ് ആലപ്പുഴയിലെ ഇരട്ടക്കൊലപാതകം. SDPI, RSS എന്നീ വിഷപ്പാമ്പുകളെ പാലൂട്ടി വളർത്തിയതിന് പിണറായി വിജയന് കിട്ടിയ തിരിച്ചടിയാണ് ഇത് എന്നും സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പോലെയുള്ള മതേതര പാർട്ടിയെ തോൽപ്പിക്കാൻ ഇടതുമുന്നണി ഫാസിസ്റ്റ് വർഗീയ നിലപാടുകൾ മാത്രമുള്ള ഈ രണ്ടു കൂട്ടരുടെയും സഹായം തേടിയിരുന്നു. ആയതിനാൽ RSS SDPI നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസും കാട്ടിയ കുറ്റകരമായ അനാസ്ഥയുടെ ഫലമാണ് ആലപ്പുഴയിൽ നടന്ന ഇരട്ടക്കൊലപാതകങ്ങൾ. RSS SDPI പലപ്പോഴും പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിച്ചപ്പോൾ അതിനെ നേരിടാൻ സംസ്ഥാന സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ സ്വന്തം ജില്ലയായ കണ്ണൂരിലെ തലശ്ശേരിയിൽ പരസ്യമായി BJP പ്രവർത്തകർ മുസ്ലിം വിരുദ്ധ മുദ്രാവാക്യം പ്രകടനം നടത്തിയിട്ടും അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഇടതുഭരണത്തിൽ അക്രമ പരമ്പരകളും കൊലപാതകങ്ങളും തുടർക്കഥയായി. ഗുണ്ടകളും രാഷ്ട്രീയ ക്വട്ടേഷൻ സംഘങ്ങളും അഴിഞ്ഞാടുകയാണ്. സംസ്ഥാനത്തെ പോലീസ് ഇന്റലിജൻസ് സംവിധാനം നോക്കുകുത്തിയായെന്നും സുധാകരൻ പറഞ്ഞു. തീവ്ര നിലപാടുകൾ സ്വീകരിക്കുന്ന BJP, RSSനോടും SDPIയോടും മുഖ്യമന്ത്രി കാട്ടുന്ന രാഷ്ട്രീയ വിധേയത്വ അടിമത്തമാണ് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളും നടത്താൻ ഇരു കൂട്ടർക്കും പ്രചോദനം നൽകുന്നത്. കേരളത്തിന്റെ മതസൗഹാർദ്ദത തകർത്ത് ഇത്തരം വർഗീയ ശക്തികളെ വളർത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. ഇനിയെങ്കിലും വർഗീയ ശക്തികളുമായുള്ള രഹസ്യബാന്ധവം ഉപേക്ഷിച്ച് സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ CPMഉം കേരള സർക്കാരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളം ഒരുപാട് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു ശവം തേനി മുഖ്യമന്ത്രിയെ കേരളം കാണുന്നത് ആദ്യമായാണ്. ഖേദത്തോടെ പറയട്ടെ, എന്റെ നാട്ടുകാരനായി പോയി എന്ന് നേരത്തെ സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചിരുന്നു. പോലീസ് നിഷ്ക്രിയമായതുകൊണ്ടാണ് രണ്ട് കൊലപാതകങ്ങൾ ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് BD സതീശൻ ആരോപിച്ചു. ഇന്റലിജൻസ് വീഴ്ചയും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. വർഗീയ വിഷം ചീറ്റുന്ന രണ്ട് രാഷ്ട്രീയ ശക്തികളാണ് കൊലപാതകം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു. വർഗീയ പ്രീണനം നടത്താൻ സഹായിക്കുന്ന CPM ഇത് അവസാനിപ്പിക്കണമെന്നും സതീശൻ ആരോപിച്ചു. ആലപ്പുഴ ഇരട്ടക്കൊലപാതകം ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. കൊലയാളികളെ സംരക്ഷിക്കാൻ ഭരണകൂടം കോടികൾ ചെലവഴിക്കുകയാണെന്നും ചെന്നിത്തല കുറ്റപ്പെടുത്തി. ആലപ്പുഴയിലെ കൊലപാതകങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതര വീഴ്ചയെന്നും അദ്ദേഹം പറഞ്ഞു. SDPIയും BJPയും നടത്തുന്ന ചോരക്കളി അവസാനിപ്പിക്കണം. രാഷ്ട്രീയ കൊലപാതകം തടയാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ SDPI നേതാവ് KS ഷാനെ അഞ്ചക സംഘം ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ജില്ലയിൽ നിന്ന് വീണ്ടും രാഷ്ട്രീയ കൊലപാതക വാർത്ത പുറത്തുവന്നത്. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസ് ആണ് പുലർച്ചെ കൊല്ലപ്പെട്ടത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ 15 കിലോമീറ്റർ ദൂരപരിധിയിലാണ് രണ്ട് കൊലപാതകങ്ങളും നടന്നത്. കൊല്ലപ്പെട്ടതിൽ രണ്ടുപേരും അതാതു സംഘടനകളുടെ സംസ്ഥാനതല ഭാരവാഹികളായിരുന്നു. കൊലപാതകങ്ങളെ തുടർന്ന് ആലപ്പുഴയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. ജില്ലയിൽ ഇന്നും നാളെയുമാണ് കളക്ടർ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന KS ഷാനെ ഇടിച്ചു വീഴ്ത്തിയ അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ പ്രകാരം അഞ്ചംഗ സംഘമാണ് KS ഷാനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. SDPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് KS ഷാൻ. കൊലപാതകത്തിന് പിന്നിൽ RSS ആണ് എന്ന് സംഭവം നടന്നതിന് പിന്നാലെ SDPI പ്രതികരിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയാണ് OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായ രഞ്ജിത് ശ്രീനിവാസ് കൊല്ലപ്പെട്ടത്. വീട്ടിൽ കയറിയാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ വെള്ളക്കിണറിലായിരുന്നു സംഭവം. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 8 സംഘമാണ് രഞ്ജിത്തിന്റെ കൊലപാതകത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. BJP നേതാവിന്റെ കൊലപാതകത്തിന് പിന്നിൽ SDPI ആണെന്നുമാണ് സൂചനകൾ.